പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. ബഹിരാകാശ പഠന പര്യവേഷണങ്ങൾക്കായി US ഗവൺമെൻറ് സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനമാണ് നാസ. വിജയകരമായ അനേകം ബഹിരാകാശ യാത്രകൾക്കും പദ്ധതികൾക്കും രൂപം നൽകുകയും ഏകദേശം 150 പ്രാവശ്യം മനുഷ്യനെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹിമാലയ പർവ്വതത്തിൻ്റെ ടിബറ്റിലേക്ക് നീണ്ടുകിടക്കുന്ന ഭാഗമാണ് കൈലാസ പർവ്വതം. ഡൽഹിയിൽ നിന്നും 865 കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 6,690 മീറ്റർ ഉയരത്തിലാണ് കൈലാസം സ്ഥിതി ചെയ്യുന്നത്. സ്വർഗത്തിൻ്റെ പടവുകളെന്നാണ് കൈലാസ പർവ്വതം അറിയപ്പെടുന്നത് തന്നെ. പരമശിവന്റെ വാസസ്ഥലമായി കരുതപ്പെടുന്നു. ഭഗ്നിയായ പാർവതീദേവിയുമൊത്ത് പരമശിവൻ ധ്യാനത്തിലിരിക്കുന്ന സ്ഥലമാണ് കൈലാസ പർവ്വതം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ പുണ്യസ്ഥലത്തിനു ചുറ്റും പ്രദക്ഷിണം ചെയ്യുക എന്നത് തന്നെ ഒരപൂർവ ഭാഗ്യമാണ്. ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് കൈലാസത്തിലെത്തുന്നത്. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ ഈ തീർത്ഥാടനം ആരംഭിച്ചതായി കണക്കാക്കപ്പെടുന്നു. കൈലാസപർവ്വതത്തെക്കുറിച്ചുള്ള രസകരമായ വസ്തുതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹിന്ദു ബുദ്ധമതവിശ്വാസികൾ ഇടത്തുനിന്നും വലത്തോട്ട് ചുറ്റുമ്പോൾ ജൈനമതക്കാർ കൈലാസത്തെ വലത്തുവശത്തു നിന്നും ഇടത്തോട്ടാണ് പ്രദക്ഷിണം ചെയ്യുന്നത്. ഏതാണ്ട് 52 കിലോമീറ്ററാണ് ഈ പ്രദക്ഷിണ വഴിയുടെ നീളം. കൈലാസപർവ്വതത്തെ ചുറ്റുന്നത് ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കണം എന്നും വിശ്വാസമുണ്ട്. ഏതാണ്ട് 15 മണിക്കൂർ എടുക്കും ഈ യാത്രയ്ക്ക്. 2016 നാസ പുറത്തുവിട്ട ശിവന്റെ രൂപത്തോട് സാദൃശ്യമുള്ള ഗൂഗിൾ എർത്ത് മാപ്പിലെ ചിത്രങ്ങളാണിത്. കൈലാസത്തെ കോസ്മിക് അച്ചുതണ്ട്, ലോകത്തിൻ്റെ അക്ഷം അഥവാ ലോകത്തിൻ്റെ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു. ഭൂമി സ്വർഗവുമായി ബന്ധിക്കുന്ന ബിന്ദുവായി ഇത് കണക്കാക്കപ്പെടുന്നു. കൈലാസപർവ്വതം ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടാണെന്ന് നിരവധി ശാസ്ത്രജ്ഞർ നിഗമനം ചെയ്തിട്ടുണ്ട്. കൈലാസപർവ്വതത്തിൻ്റെ കൊടുമുടിയിലെത്താൻ നിരവധി ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. കൈലാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗങ്ങളിൽ പർവ്വതാരോഹകർക്ക് പോലും എത്തിച്ചേരാൻ സാധ്യമല്ല. 1980 ചൈനീസ് സർക്കാർ മെസനാർ എന്ന പർവ്വതാരോഹകന് കൊടുമുടി കയറാൻ അനുവാദം നൽകിയിരുന്നു. 2001 ഒരു സ്പാനിഷ് സംഘത്തിനും അനുവാദം നൽകി. എന്നാൽ ഇരു ശ്രമങ്ങളും വിജയിച്ചില്ല. പർവ്വതാരോഹണം ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. മഞ്ഞുറഞ്ഞ മലകളാൽ ചുറ്റപ്പെട്ട മാനസ സരോവർ തടാകം തണുപ്പുകാലത്ത് ഉറഞ്ഞുകിടക്കുന്ന മനോഹരമായ കാഴ്ചയാണ്. വേനൽക്കാലത്ത് മഞ്ഞുരുകി 5 നദികളായിട്ടാണ് വെള്ളം മാനസ സരോവറിൽ എത്തുന്നത്. മാനസ സരോവറിനടുത്ത് രാക്ഷസ്ഥാൽ എന്ന ചെറിയ ഒരു തടാകവുമുണ്ട്. ഇവിടെ പണ്ട് രാവണൻ തപസ് ചെയ്ത സ്ഥലവും ദുഷ്ടദേവതകളുടെ വാസസ്ഥലവുമാണെന്ന് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ തടാകത്തിലെ ജലം ആരും കുടിക്കാറില്ല. ലോകസംഹാരകനായ പരമശിവന്റെ ഭവനമാണ് കൈലാസ പർവ്വതമെന്നും കൊടുമുടിയുടെ മുകളിലുള്ള കരിങ്കൽ പർവ്വതത്തിൽ മഞ്ഞു വീണ് സ്വാഭാവികമായി രൂപപ്പെടുന്ന ഓം ചിഹ്നം ശിവന്റെ സാന്നിധ്യത്തിന്റെ മൂർത്തിമത് ഭാവമാണെന്നും വിശ്വസിക്കപ്പെടുന്നു. റഷ്യൻ ശാസ്ത്രജ്ഞരുടെ സിദ്ധാന്തമനുസരിച്ച് കൈലാസപർവ്വതം തികച്ചും സമമായ ആകൃതിയും വലിപ്പവുമുള്ളവയാണ്. ഈജിപ്തിലെ പിരമിഡുകളുമായി ഇതിന് സാമ്യമുണ്ടെന്നാണ് പല ശാസ്ത്രജ്ഞരും കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രകൃതിദത്തമായി രൂപപ്പെട്ട ഒരു പർവ്വതം ഇത്രത്തോളം സമമിതി കാണിക്കുന്നു എന്നത് അതിശയകരമാണ്. 2007 ഒരു റഷ്യൻ പർവ്വതാരോഹകൻ കൈലാസ പർവ്വതം കയറാൻ തൻ്റെ സംഘത്തോടൊപ്പം പുറപ്പെട്ടു. കുറച്ചു ദൂരം കയറിയപ്പോൾ തന്നെ അദ്ദേഹത്തിനും സംഘത്തിനും കടുത്ത തലവേദന അനുഭവപ്പെടാൻ തുടങ്ങി. അതിനുശേഷം അവരുടെ പാദങ്ങൾ, താടിയെല്ല്, പേശികൾ എന്നിവയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും തുടർന്ന് സംസാരിക്കാൻ കഴിയാതാവുകയും ചെയ്തു. തുടർന്ന് അവർ ഉടൻ തന്നെ ടീമിനൊപ്പം താഴേക്കിറങ്ങി. താഴെ എത്തിയ ശേഷം ടീം അംഗങ്ങൾക്ക് ആശ്വാസം ലഭിച്ചു എന്നാണ് പറയുന്നത്. കൈലാസപർവ്വതത്തിൻ്റെ മുകളിലേക്ക് കുറച്ചു ദൂരം കയറുമ്പോൾ തന്നെ ദിശ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നു. അതിനാൽ തന്നെ ഇന്നുവരെ ഒരു മനുഷ്യനും കൈലാസപർവ്വതത്തിൻ്റെ ഏറ്റവും ഉയരങ്ങളിലെത്താൻ കഴിഞ്ഞിട്ടില്ല. സർവസംഘം പരിത്യാഗികളായ ഋഷികൾക്കു മാത്രമേ അതിന് കഴിയൂ എന്നാണ് വിശ്വാസം. അതുകൊണ്ടുതന്നെ അമാനുഷിക ശക്തികളുടെ പ്രഭാവവും അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. രാത്രികാലങ്ങളിൽ ചില ശബ്ദവും വെളിച്ചവും ഒക്കെ ഉണ്ടാകാറുണ്ടെന്ന് പറയപ്പെടുന്നു. ഇതൊക്കെ കൈലാസപർവ്വതത്തിൻ്റെ ഏറ്റവും ഉയരങ്ങളിലാണ്. കൈലാസ് മാനസ സരോവർ സന്ദർശിക്കാനുള്ള ബുക്കിംഗ് വിദേശകാര്യ മന്ത്രാലയം വഴിയാണ് ചെയ്യേണ്ടത്. മാത്രമല്ല ഈ പ്രദേശം ചൈന അധിനിവേശ ടിബറ്റിലായതിനാൽ പാസ്പോർട്ട് നിർബന്ധമാണ്.